മണിപ്പൂരിൽ ഏറ്റുമുട്ടുന്നത് ആര്? യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിയുള്ള ഇംഫാൽ രൂപതയിലെ വൈദികന്റെ പോസ്റ്റ് വൈറൽ. മണിപ്പൂരിലെ സംഘർഷങ്ങൾ ക്രൈസ്തവർക്കെതിരായ ഒരു നീക്കം എന്നതിലും ഉപരി മലമുകളിൽ അധിവസിക്കുന്ന ഗോത്രവിഭാഗക്കാരും താഴ്വരകളിൽ വസിക്കുന്ന മെയ്തേയി സമൂഹവും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ പരിണത ഫലമാണ് എന്നാണ് ഇംഫാൽ അതിരൂപതാ വികാരി ജനറൽ ഫാദർ വർഗീസ് വേലിക്കകത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്. ഇംഫാൽ നഗരം മലകളാൽ ചുറ്റപ്പെട്ട പരന്ന പ്രദേശമാണ്. മലകളിൽ കുക്കി നാഗ ഗോത്രവംശജരും താഴ്വരകളിൽ മെയ്തേയി നിവാസികളുമാണ് ഉള്ളത്. മെയ്തേയി ജനവിഭാഗം സത്യമഹി എന്ന പ്രാദേശിക മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉരുകുന്ന സ്വർണം എന്നാണ് ഈ മതത്തിൻ്റെ വാച്യ അർത്ഥം. ബംഗാളിൽ നിന്നുള്ള വൈഷ്ണവ സന്യാസിയായ സരോത്തം ദാസ് താക്കൂർ അന്നത്തെ മെയ്തേയി രാജാവായ ഭാഗ്യ ചന്ദ്രയെ വൈഷ്ണവ വിശ്വാസത്തിലേക്ക് നയിക്കുകയും അദ്ദേഹം മെയ്തേയി വിഭാഗം മുഴുവൻ ഇത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ താഴ്വരകളിലുള്ള മെയ്തേയി വിഭാഗം ഹിന്ദുക്കളായി. മലമുകളിൽ വസിക്കുന്ന കുക്കികളും നാഗന്മാരും പിൽക്കാലത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഗോത്രവംശജർക്ക് മണിപ്പൂരിലെവിടെയും സ്ഥലം വാങ്ങാൻ സാധിക്കുമ്പോൾ ഗോത്രവർഗ മേഖലയിൽ സ്ഥലം വാങ്ങാൻ താഴ്വാര നിവാസികളായ മെയ്തേയികൾക്ക് അനുവാദമില്ല. ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂടാതെ ഇവിടെ അനിമിസ്റ്റുകളും മുസ്ലിങ്ങളും ഉണ്ട്. ഇന്നും 30 ലക്ഷത്തോളം വരുന്ന മണിപ്പൂരികൾക്ക് സേവനവുമായി കത്തോലിക്കാ സഭ ശക്തമായി രംഗത്തുണ്ട്. 50-ലേറെ സ്കൂളുകളും 4 കോളേജുകളും വലിയൊരു ആശുപത്രിയുമായി സഭ പ്രവർത്തന നിരതമാണ്. 60 നിയമസഭാ സീറ്റുകളാണ് മണിപ്പൂരിലുള്ളത്. 40 സീറ്റുകൾ സമതലവാസികൾക്കും 20 സീറ്റുകൾ മലമുകൾ നിവാസികൾക്കുമായി വീതിച്ചത് തികച്ചും അനീതിപരമായാണ്. ഒരു തരത്തിലും മലമുകളിലുള്ള നിവാസികളായ ഗോത്രവിഭാഗക്കാർ അധികാരത്തിൽ വരരുത് എന്ന തരത്തിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. മന്ത്രിമാരിൽ ഭൂരിഭാഗവും താഴ്വാര നിവാസികളായ മെയ്തേയി വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ പുരോഗമന നടപടികളും സമതലത്തിലേക്ക് കേന്ദ്രീകൃതവുമാണ്. അതുകൊണ്ട് നാഗന്മാരുടെ നേതൃത്വത്തിലും കുക്കികളുടെ നേതൃത്വത്തിലും ഭരണത്തിനെതിരായ വിമത നീക്കം നടക്കുന്നുണ്ട്. മുൻപ് ശക്തമായിരുന്ന വിമത പോരാളികൾ ഇന്ന് കുറച്ചുകൂടി ശക്തമാണ്. എന്നാണ് ഈ രാഷ്ട്രീയ അനീതി ജനാധിപത്യത്തിലേക്ക് പൂർണ്ണമായും മണിപ്പൂർ നയിക്കപ്പെട്ട് ശാന്തി തീരം അണയുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നും ഫാദർ വർഗീസ് വ്യക്തമാക്കുന്നു. ഊഹാഭോഗങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള വിശദീകരണങ്ങളും മണിപ്പൂർ നിവാസികളെ കൂടുതൽ ഭിന്നിപ്പിക്കുകയേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. താഴ്വരയിലും മലമുകളിലും അശാന്തി പുകഞ്ഞാൽ മറ്റൊരു അഗ്നിപർവ്വതമായി ഇത് മാറും. ശാന്തതയും പുരോഗതിയും ലക്ഷ്യം വെച്ച് മനുഷ്യത്വവും സ്നേഹവും പടർത്താനുള്ള അവസരമായാണ് ഇതിനെ കാണേണ്ടതെന്നും ഫാദർ വർഗീസ് വ്യക്തമാക്കുന്നു.